Hi friends, today we like a lakudgarum swagadam yan in the way of a cauliflower curry item, a very simple item, a yara kamituna, very curry ana. Up a video like a pony in Mumbai, any video ishta vangle, like yan, share yan, come in the end of the market, in the Namka video like a program. I think anywhere, cauliflowerum, otherwise, a nail like a moment to each tender. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് അതിൽ നിന്ന് ആ ഒരു തേങ്ങയുടെ ഒന്ന് വെള്ളം വലിയുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടണം നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും നല്ലൊരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കറുകപ്പട്ടയും കരയാമ്പൂവും ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഞാൻ ഇവിടെ ഒരു 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിനെ ഒരു മിക്സി ജാറിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചിട്ട് എടുക്കണം ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കണം ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ കേട്ടോ ഇതേപോലെ ഒരു ബ്രൗൺ കളർ ആയിട്ട് വരണം ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് കോരി അങ്ങ് മാറ്റി വെക്കാം ഇനി ഞാൻ ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം അതിനെയും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു കളർ മാറി വരുമ്പോൾ അതിനെയും നമുക്ക് അങ്ങോട്ട് കോരിയെടുത്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് ഇനി ഞാനതിലേക്ക് കറുകപ്പട്ടയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക ഞാനതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ ഒന്ന് വേഗം വാടിക്കിട്ടാനായിട്ട് ഇതിനുള്ള മഞ്ഞപ്പൊടിയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഞാനതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അത് ഇവിടെ ഒരു വിധമൊന്നും എന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക
അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അത് ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി അടച്ച് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ കറിയൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.